നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്ഞാനപാനയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞു. അതിൽ ചില ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ഭാഗത്തിൽ വിദ്യാഭ്യാസമുണ്ട്, നല്ല ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള സമൂഹത്തിൽ നല്ല അംഗീകാരവും ഒക്കെയുള്ള ആൾക്കാർ ആയി ജീവിക്കേണ്ടവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, സമൂഹത്തിന്റെ പൊതുമര്യാദയ്ക്കനുസരിച്ച് ജീവിക്കേണ്ടവർ. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, നമ്മൾ കോവിഡ് രോഗം വളരെ വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പറയുന്നത് എല്ലാവരും മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് രോഗമൊന്നും വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ ടെസ്റ്റ് നടത്തിയവരിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിലാണ് രോഗമുള്ളത്. അതുകൊണ്ട് ആരിൽ നിന്നും രോഗം വരും. അതുകൊണ്ട് ഈ മാസ്ക് ധരിച്ച് നടക്കുക, ആൾക്കാരുമായി ഇടപെടുമ്പോൾ 2 മീറ്റർ അകലം പാലിക്കുക എന്നുള്ളതെല്ലാം പൊതുമര്യാദയാണ്. അത് ശീലിക്കാത്ത അങ്ങനെ ഇന്നത്തെ കാലത്തുള്ളത് അതുപോലെ പൊതുമര്യാദകൾക്കനുസരിച്ച് ജീവിക്കേണ്ടവർ, വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് കാണിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരെയാണ് ഈ രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. സത്തുക്കൾ, സത്ത് നല്ല മനുഷ്യർ, സത്ത ഉള്ളവർ, അതാണ് നല്ല മനുഷ്യർ, വിദ്യാഭ്യാസവും വിവേകവും ഒക്കെയുള്ള ഇരുത്തം വന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ, ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഉപദേശിക്കുക എന്നാണ്, പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ അറിവുള്ളവർ, ഇരുത്തം വന്ന ആൾക്കാർ, പണ്ഡിത പ്രജ്ഞന്മാർ, മുതിർന്ന ആൾക്കാർ, ഇവരൊക്കെ സത്തുക്കളാണ്. അങ്ങനെയുള്ള സത്തുക്കൾ ആ ശിക്ഷിച്ച് ഉപദേശിച്ച് ചൊല്ലുന്ന സമയത്ത് ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ, ശത്രുവിനെ കാണുന്നത് പോലെയാണ് ഈ സത്തുക്കളെ കാണുന്നത്. ഇവനാരാണ് എന്നെ ഉപദേശിക്കാൻ, ഇവരാരാണ്, എനിക്കിതൊന്നും വരില്ല, ഇവനിൽ എന്ത് വിവരമാണ് ഉള്ളത് എന്ന് അങ്ങോട്ട് പറയും. അങ്ങനെയുള്ള ആൾക്കാർ ചിലരുണ്ട്. മറ്റു ചിലർ വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. വന്ദിതൻ, നിന്ദിതൻ, രണ്ട് കൂട്ടർ. വന്ദിതൻ, വന്ദിക്കപ്പെടേണ്ടവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ. പല രീതിയിൽ ആൾക്കാരെ ബഹുമാനിക്കപ്പെടും. ഒന്ന് പ്രായത്തിന്റെ ബഹുമാനം, മറ്റൊന്ന് വിദ്യയുടെ ബഹുമാനം, മറ്റൊന്ന് സ്ഥാനങ്ങളുടെ ബഹുമാനം. ഇങ്ങനെയുള്ള ബഹുമാനങ്ങൾ, പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ വന്ദിക്കണം, ബഹുമാനിക്കണം, അച്ഛൻ അമ്മ മുതിർന്ന ആൾക്കാർ അവരെയൊക്കെ ബഹുമാനിക്കണം. കാരണം നമ്മളെക്കാൾ ഈ ലോകം കണ്ടവരാണ്, അവരിലൂടെയാണ് നമ്മൾ ലോകം കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവരെ തീർച്ചയായും ബഹുമാനിക്കണം. അതുപോലെ അറിവുള്ളവർ, എന്നേക്കാൾ അറിവുള്ള ആൾക്കാർ, അവരെ ഞാൻ ബഹുമാനിക്കണം. അതിന് പ്രായമല്ല പ്രത്യേകത, അറിവാണ് പ്രത്യേകത. ഇപ്പൊ ചിലപ്പോൾ കുട്ടികളായിരിക്കും നമ്മളെക്കാൾ നല്ല അറിവുള്ളവർ, അവരെ ബഹുമാനിക്കണം. മറ്റു ചില ആൾക്കാർ ഈ കോവിഡ് കാലത്തും സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ഇങ്ങനെയുള്ള ആൾക്കാർ, അവരെന്ന് നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവരെയൊക്കെ സമൂഹത്തിലെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവഹേളിക്കുന്നുണ്ട്. അവരൊക്കെയാണ് വന്ദിതന്മാർ, പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, അതുപോലെ സ്ഥാനം കൊണ്ട് നമ്മളെക്കാൾ മുതിർന്നു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ
നിർബന്ധമായും ബഹുമാനിക്കണം. പക്ഷേ ചില ആൾക്കാർ അവരെ നിന്ദിച്ചത്രേ പറയുന്നു, ചിലർ അവരെ നിന്ദിക്കും, കുറ്റപ്പെടുത്തും, അവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കും, അങ്ങനെ അവരുടെ ശക്തിയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി വേറെ ചില ആൾ വീട്ടിക്കൊള്ളയിലെല്ലാം കാണും, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്ന് സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഏത് ലോകകാര്യത്തെ കുറിച്ചും പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയും ത്വരവും ഇല്ലാതെ എല്ലാ വിഷയത്തെ കുറിച്ചും സംസാരിക്കും. അതിപ്പോ അന്തർദേശീയ വിഷയം, ഇന്ത്യ ചൈന അതിർത്തി വിഷയമായിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ വിഷയമായിക്കോട്ടെ, കള്ളക്കടത്ത് വിഷയമായിക്കോട്ടെ, NIA അന്വേഷണം, ഏത് വിഷയം, ഭൂമിയിൽ സൂര്യന് താഴെയുള്ള സകല വിഷയത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവുള്ളവനാണ് ഞാൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ സംസാരിച്ചോട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ഇനിയോ ബ്രഹ്മണ്യം കൊണ്ടു ചിന്തി കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കുവ എന്നും ചിലർ. മറ്റു ചിലർ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം നേടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. എല്ലാവരും നേടി എല്ലാ ഡിഗ്രികളും സമ്പാദിച്ച് അതിൽ കുന്തിച്ച് കുന്തിച്ച് അതിൽ കുന്തി നിന്ന് കുത്തി നിന്ന് അതിൽ ഉറച്ചു നിന്ന് എന്നാണ് അർത്ഥം. കുന്തിച്ച് കുന്തിച്ച് എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് അതിലിങ്ങനെ ഉയർന്നുയർന്ന് ഇങ്ങനെ കാല് കുത്തി ഇങ്ങനെ പൊങ്ങൂലെ, അങ്ങനെ പൊക്കണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കുന്തിക്കുക. കുന്തി അഹങ്കരിച്ച് എല്ലാ അറിവുള്ള ഒരാളാണ്, അറിവ് കൂടിയാലും പ്രശ്നമാണ്. അറിവ് എന്ന് പറയുന്നത് അവന്റെ എളിമയാണ് കാണിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചില ആൾക്കാർ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്, ഡിഗ്രിയുടെ ഒക്കെ പേരിൽ ബ്രഹ്മാവോ മെനിക്കോവ എന്നും ചിലർ ബ്രഹ്മാവിനൊപ്പമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇനി പറയുന്നത് ധനത്തിന്റെ അഹങ്കാരമാണ്. അർത്ഥാശയ്ക്കു വിരിതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നു ചിലർ. അർത്ഥാശയ്ക്ക്, അർത്ഥത്തിനുള്ള ആശ, പണം നേടാനുള്ള ആശ, എങ്ങനെയെല്ലാം പണം നേടാം, ആ പണം നേടാൻ ഞാൻ പ്രാപ്തനാണ്, ബിരുദ്, അതിന്റെ കഴിവ് എനിക്കുണ്ട് എന്ന് വിളിച്ചു പറയാൻ വേണ്ടി കല്യാണമെല്ലാം വലിയ ഘോഷമായിട്ട് കഴിക്കും. ഭയങ്കര ആഘോഷപൂർവം ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ എനിക്ക് അത്രയും പണമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ അർത്ഥാശയ്ക്ക് വിരുദ് വിളിപ്പിപ്പാൻ, അർത്ഥത്തിന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അർത്ഥമുണ്ട്, ഇത്രയും കഴിവുള്ളയാളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? അഗ്നിഹോത്രാദി ചെയ്യുന്നു ചിലർ. അഗ്നിഹോത്രം തുടങ്ങിയ യാഗങ്ങൾ, അന്നത്തെ കാലത്ത് അതാണ് യാഗങ്ങൾ, ചടങ്ങുകളാണ്, അതൊക്കെ ഇവർ വളരെ വിശേഷപ്പെട്ട് ചെയ്യും. മറ്റു ചില ആൾക്കാർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നു ചിലർ. സ്വർണങ്ങളും നവരത്നങ്ങളും കച്ചവടം ചെയ്യുക, സ്വർണ ബിസിനസ്, രത്നങ്ങളുടെ ബിസിനസ്, അതൊക്കെ അതിന്റെ എണ്ണം ഒന്നും നോക്കാതെ, അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും നോക്കാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി അതിങ്ങനെ. ഇപ്പോഴൊക്കെ സ്വർണത്തിന് ഭയങ്കര വിലയാ, ഈ വിലയൊക്കെ കൂടാൻ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ സ്വർണം വാങ്ങിച്ചു വെക്കുന്നത് കൊണ്ടാണ്. സ്വർണം ഇങ്ങനെ കൂട്ടി 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 വെക്കും, ഉള്ള പണം സ്വർണമാക്കി മാറ്റും, അപ്പൊ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില കൂടും. എന്തിനായി സ്വർണം വാങ്ങിക്കുന്നത്? പണം കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അത്യാവശ്യമായി ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് സ്വർണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എണ്ണം കൂടാതെ, എത്ര വേണം എന്നില്ലേ, അതൊന്നുമില്ലാതെ തന്നെ അതിന്റെ ഒരളവില്ലാതെ, അപരിമേയമായി ഒരളവില്ലാതെ അതിങ്ങനെ വിൽക്കുന്നതാണ് ചിലരുടെ ബിസിനസ്സാണ്. മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും.
അത്രയും നല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിത ശിവ ശിവ. അതാണ് മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്യുക. ആന ആളെ വെച്ച്, തുരകങ്ങളെ വെച്ച്, മറ്റ് നാൽക്കാലികളെയും ഒക്കെ വെച്ച്, മൃഗങ്ങളെ വെച്ച് ഒക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പണ്ടുകാലത്ത് നാൽക്കാലികളൊക്കെ നമ്മുടെ ജീവനോപാധി എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുക. ഇപ്പോഴതല്ല, ഇപ്പോഴതെല്ലാം ഒരു ഫാം എന്ന് പറയുന്ന കൾച്ചറാണ്, മോശമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പണം ഉണ്ടാക്കാനുള്ള ആർത്തി കൊണ്ട് ഇവയിങ്ങനെ വളർത്തുകയാണ് ചെയ്യുന്നത്. മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങളതു കൊണ്ടും അത്രയോ നല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടും ഇതർത്ഥം ശിവ ശിവ. കപ്പൽ വെപ്പിച്ചിട്ട്, കപ്പൽ ആ കാലഘട്ടത്തിലെ പുതിയൊരു യാന മാർഗമാണ്, ഒരു യാത്രാ സൗകര്യമാണ്, വിൽപ്പന കേന്ദ്രമാണ് കപ്പൽ. കടലുമായി ബന്ധപ്പെട്ട് വിദേശികളും ഒക്കെ കടൽ മാർഗമാണ് കേരളവുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വിൽപ്പന നടത്തുന്നവർ എല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കുക കപ്പൽ വെപ്പിച്ചിട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കാതെ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയും ആൾക്കാർ എന്ത് ചെയ്യുന്നു, എത്ര നേടും ഇതർത്ഥം ശിവ ശിവ. എത്രയാ പണം ഉണ്ടാക്കുന്നവരൊക്കെ എന്നാ പറയുന്നത്. ഇങ്ങനെ ധാരാളം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. ഇങ്ങനെ പണം ധാരാളം നേടിക്കഴിയുമ്പോഴേക്ക് അവർ വൃത്തി കെട്ടുപോകും. വൃത്തി എന്ന് പറയുന്നത് രണ്ടർത്ഥം. വൃത്തി ഒന്ന് സാധാരണ നമ്മൾ പറയുന്ന വൃത്തികേട്, ശുചിത്വമില്ലായ്മ എന്നുള്ള. അതല്ലാതെ ഇവിടെയുള്ള വൃത്തി എന്ന് പറയുന്നത് ജീവിത വൃത്തി, ജീവിത ശൈലി, ജീവിത രീതി, ഇതൊക്കെ നശിച്ചു. നമ്മളെ ഒരു 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 പരമ്പരാഗതമായ ഏത് രീതിയിലാണോ ജീവിച്ചു വന്നത് അത് ഒക്കെ വിട്ട്, ചില ആൾക്കാരുടെ വേഷഭൂഷാദികളെല്ലാം മാറും, ഭക്ഷണ രീതി മാറും, ജീവിത രീതി മാറും. അതിനെയാണ് വൃത്തി കെടുക എന്ന് പറയാം. വൃത്തിയും കെട്ട്, ഈ കെട്ട വൃത്തിയിലേക്ക് എത്തുമ്പോഴേക്ക് എന്താവും, അതിലേക്ക് എത്തുന്നത് ദുർത്തരായിട്ടാണ്. അനാവശ്യമായി പണം ഇങ്ങനെ ചെലവാക്കും, അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്കും. അങ്ങനെ നമ്മളൊരു സമ്പന്നനാണ്, ആ സമ്പന്നത സമൂഹത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ അതിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യും. അതാണ്. അപ്പൊ വസ്ത്രത്തിനനുസരിച്ച് ചെരുപ്പുകള്, അതിനനുസരിച്ചുള്ള മറ്റ് ശരീരത്തിൽ ധരിക്കുന്ന മറ്റ് ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ഇതെല്ലാം ഓരോ ഡ്രസ്സിന്റെ കളറിനനുസരിച്ചിട്ടുള്ളൊക്കെ ചെയ്യും. അതുപോലെ വാഹനങ്ങൾ, ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും വാഹനങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് വൃത്തി കെടുക എന്ന് പറയുന്നത്. ആ വൃത്തി എന്ന് വെച്ചാൽ അവർ എത്രയും പണം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്താവും, ധൂർത്തരാകും. വൃത്തിയും കെട്ട് ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അങ്ങനെ അങ്ങനെ കുറെ കഴിയുമ്പോൾ അവര് ഈ പണം മോഹിച്ച് മോഹിച്ച്, അപ്പൊ ഇത് ഈ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടി പിന്നെ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. വലിയ വീട് കെട്ടും, വലിയ വീട് ഒന്നോ രണ്ടോ ആൾക്കാർ താമസിക്കുന്നതായിരിക്കും, കൊട്ടാരം പോലത്തെ വീട് കെട്ടും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പണം വേണം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ശമ്പളമുള്ള ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും, പക്ഷെ അവൻ കൈക്കൂലിയിൽ കേസിൽ പിടിയില്ല. വലിയ ശമ്പളമൊക്കെ ഉണ്ട് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥയും അവരുണ്ടെങ്കിലും അവരൊക്കെ എന്താക്കും, ഈ കൈക്കൂലിയും കള്ളത്തരങ്ങളും ഒക്കെ ചെയ്യും. കാരണം ഈ വീട്ടിലെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സമ്പന്നത അതേപോലെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അതങ്ങനെയാണ്, അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. പിന്നെ പിടിച്ച് ജയിലിടുമ്പോഴാണ് നമ്മളെല്ലാം അറിയുക, ഇപ്പം കട്ടിട്ടും വരിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നപ്പോഴാണ് നമ്മൾ അറിയുക. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. ഇത് പണ്ടേ എല്ലാ നമ്മളെ എൻ്റെ എല്ലാം അമ്മയൊക്കെ പാടുന്ന ഒരു സംഭവമാണ്. അർത്ഥമെത്ര വളരെ, അങ്ങനെ ഒരു ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന വരികളാണ്. പണം എത്ര ഉണ്ടായാലും മനുഷ്യന് ഒരിക്കലും
ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല, അതിന്റെ പിന്നാലെ പിന്നെയും പിന്നെയും വേണം എന്നുള്ള അത്യാഗ്രഹം ഇവർക്കുണ്ടാകും. ഇവർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പണത്തോട് ആർത്തി തുടങ്ങിയ ആൾക്കാർ. അതാണ് അത് വിശദീകരിക്കാം. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യമെന്നതും. പണത്തോടുള്ള ആർത്തി അതാണ് കാണിക്കുന്നത്. പത്ത് കിട്ടുമ്പോൾ നൂറ്, നൂറ് കിട്ടുമ്പോൾ സഹസ്രം, ആയിരം, ആയിരം കിട്ടുമ്പോൾ ആയുധം, പതിനായിരം, അസംഖ്യം എന്നൊരർത്ഥം കൂടി ആയുധത്തിനുണ്ട്. അപ്പൊ എത്ര പണം കിട്ടിയാലും അതിനോട് ആഗ്രഹം കൂടിക്കൂടി വരികയുള്ളൂ എന്ന് പറയാം. ആയിരം പണം കയ്യിലുണ്ട ആയുധമാകിൽ അത് പതിനായിരവും അസംഖ്യവും ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ആശയായുള്ള പാശമതിങ്കേന്നും വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. ആഗ്രഹമാകുന്ന കയർ, ആ കയർ വിടാതെ മേൽക്കുമേൽ കയറേറിക്കൊണ്ടിരിക്കും. കൂടുതൽ 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 പണമുണ്ടാക്കുന്നവരുണ്ട്, പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. സത്തുക്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല മനുഷ്യർ, അവർ സ്വാഭാവികമായും പണം ഇങ്ങനെ കൂട്ടിവെക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷികളെ പോലെയാണ്, ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറയുന്നത്. അത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, അന്നന്നും കിട്ടുന്നതിനെ കൊണ്ട് അന്നന്ന് ജീവിക്കുന്ന ആൾക്കാർ, സത്തുക്കൾ, ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചെന്നിരുന്നാൽ അവരുടെ അടുത്ത് വല്ലതും തരുമോ, സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ, അല്പം പോലും കൊടാ കൊടുക്കോ, ഇവിടെ ഒരു ഒറ്റ പൈസയില്ല. പിരിവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്കത് അറിയാം, വലിയ വീടുകളിൽ നിന്നും വലിയ സംഭാവന ഒന്നും കിട്ടില്ല, പക്ഷെ പാവപ്പെട്ടവൻ അവന്റെ കയ്യിലുള്ളതിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾക്ക് തികയും. അപ്പൊ അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മാനസികമായ ദാരിദ്ര്യമുള്ളവരാണ് ഈ സമ്പന്നർ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ദാരിദ്ര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള മാനസികമായ ദാരിദ്ര്യമുള്ളവരായിട്ടാണ് ഈ പണത്തോട് ആർത്തിയുള്ളവർ മാറുന്നത്. അങ്ങനെ നല്ല ആൾക്കാർ പോയി എന്തെങ്കിലും അത്യാവശ്യത്തിന് ചോദിക്കുന്ന സമയത്ത് സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ, അല്പം പോലും കൊടുക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. പല കാര്യമുണ്ട് ഇങ്ങനെ കൊടുക്കാതെ, സമൂഹത്തിന് വേണ്ടി അല്പം പോലും ചെലവഴിക്കാതെ ഇത് കൂട്ടിവെച്ചതിനെ കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ചത്തുപോം നേരം വസ്ത്രമതു പോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. ഒരു ലോകോക്തി പറയാണ്, ചത്തുപോയാൽ എപ്പാ പോകുന്നു പറയാൻ വേണ്ടി പറ്റില്ല, ഏത് നിമിഷവും ചത്തുപോവാം. ചത്തുപോം നേരം വസ്ത്രമതു പോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. ചത്തുപോയാൽ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും കൊണ്ടുപോകാൻ ഒക്കില്ല. കൊണ്ടുപോവാൻ ഒരുത്തർക്കും ഒത്തിടാ ഒക്കില്ല. ഈ വസ്ത്രം വരെ അഴിച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ ഒറ്റ തുണി പുതപ്പിച്ചിട്ട് പട്ടടയിലേക്ക് എടുക്കുക, കുഴിയിലിടുക, അല്ലെ, കത്തിച്ച് കളയുക. ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. പിന്നെയോ, പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ ശ്വാസപാതകത്തെ കരുതുന്നു. ഇവർക്കൊന്നും ഒരു പശ്ചാത്താപം എന്ന് പറയുന്നത് ഒരംശമില്ല. നോക്കേണ്ടവരെ നോക്കുക എന്നൊക്കെ ഇല്ലേ, വലിയ സമ്പന്നരുടെ എല്ലാം അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടാകും വൃദ്ധസ്ഥാനത്തിലൊക്കെ, പലപ്പോഴും കേസും പത്രത്തിലെല്ലാം വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ഇവർക്കൊന്നും പശ്ചാത്താപം എന്ന് പറയുന്നത് ഒരെള്ളോളമില്ല, ഒരല്പം പോലും പശ്ചാത്താപമില്ല. ഇവരെന്ത് ചെയ്യുന്നു, വിശ്വാസപാതകം ചെയ്യുന്നു, വിശ്വാസത്തെ നശിപ്പിക്കുന്നു. അന്യോന്യമുള്ള വിശ്വാസം
പ്രകൃതിയിലുള്ള വിശ്വാസം, ഈശ്വര വിശ്വാസം, വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസം, ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് വിശ്വാസപാതകം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവർ ചിലപ്പോൾ മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്യും. അതിൽ ഇവർക്കൊരു പശ്ചാത്താപവും ഇല്ല. പണം ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിൽ ഇതൊക്കെ ചെയ്യുന്നു. പശ്ചാത്താപം ഒരുള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. ഇത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. ഈ വിത്തത്തിൽ, പണത്തിൽ, ധനത്തിൽ ആശ പറ്റിയത് കൊണ്ട് ഹേതുവായി അത് കാരണം സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. പറഞ്ഞിട്ടുണ്ട് നേരത്തെ, സത്യത്തെ ത്യജിക്കുന്നു. വലിയ വലിയ നല്ല ശമ്പളമൊക്കെ ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങിക്കും. അതാണ് സത്യത്തെ ത്യജിക്കുക. വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താണ്? വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി. ധനത്തിൽ, വിത്തത്തിൽ, ധനത്തിൽ ആശ, ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ വളഞ്ഞ വഴികളിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ, സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം തന്നെയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. സത്യമാണ് ഈശ്വരൻ. അത് സത്തുക്കൾ കണ്ടിട്ടുണ്ട്. സത്തുക്കൾ നേരത്തെ പറഞ്ഞു, സത്തുക്കളെ കുറിച്ച് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറയാം. സത്തുക്കൾ സത്യത്തെ ബ്രഹ്മം എന്ന് തന്നെയാണ് കരുതുന്നത്. അത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അവര് സത്യം കിട്ടിട്ടൊന്നും ഹരിശ്ചന്ദ്രനെ പോലെ സത്യം വിട്ടിട്ട് ജീവിക്കുന്ന ഒരു പ്രശ്നവും അവരെ, അപ്പൊ പക്ഷെ ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്ന സമയത്ത്, ശാരീരികമായ സാമ്പത്തികമായ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷെ അവര് മാനസികമായിട്ട് ആരാണ്? സമ്പന്നരാണ് എന്ന് പറഞ്ഞു നമ്മൾ. കാരണം വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. വിദ്യ ഇതൊക്കെയാണ് അറിവ്. സത്യം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന അറിവ്. ആ അറിവില്ലാതെ അത് എന്നെ പഠിപ്പിക്കണ്ട എന്ന രീതിയിൽ വിദ്വാനായി നടക്കുന്നവർ ഉണ്ട്. അതുപോലെ എങ്ങനെയാണ് അവര്? കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഗർദഭം കഴുത, കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെയാണ് ഈ വിദ്വാൻമാർ. വിദ്യ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. സത്യം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്നതാണ് വിദ്യ. അതാണ് അറിവ്. ആ അറിവില്ലാത്ത, ആ അറിവുണ്ട് എന്ന് നടിക്കുന്ന ആൾക്കാർ കുങ്കുമം ചുമന്നു പോകുന്ന കഴുതയ്ക്കു തുല്യമാണ്. കഴുതകളാണ് അവർ എന്ന് കവി വളരെ ശക്തമായി അറിവുള്ള ആൾക്കാരെ, ഇതിലെല്ലാ മേഖലയിലുള്ളവരെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അറിവുള്ളവരെ കൂടുതൽ കഴുതയ്ക്ക് തുല്യം ഉപമിക്കുകയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, അറിവുള്ളവരാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടത്. അവരാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുന്താനം അവരെ വളരെ ശക്തമായി ഒരു താക്കീത് എന്ന പോലെ, കഴുതകൾക്ക് തുല്യരാണിവർ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്.